നമസ്കാരം. അഗ്നിപഥ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും കനക്കുമ്പോഴും ആദ്യഘട്ട റിക്രൂട്ട്മെന്റിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് കരസേന. ദില്ലി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രതിഷേധക്കാർ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിനിടെയാണ് കരസേനയുടെ വിജ്ഞാപനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ജൂലൈ 24 മുതൽ കരസേന റിക്രൂട്ട്മെന്റുകൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. മെഡിക്കൽ ബ്രാഞ്ചിലെ ടെക്നിക്കൽ കേഡർ ഒഴികെയുള്ളവർക്ക് ഇന്ത്യൻ സൈന്യത്തിലേക്കുള്ള ഏക ഗേറ്റ് വേ അഗ്നിപഥ് മാത്രമാണെന്നാണ് വിജ്ഞാപനം പറയുന്നത്. അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പൂർണ്ണമായും ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇന്നിറങ്ങിയ വിജ്ഞാപനത്തിലും പറയുന്നത് എന്നാണ് നിരീക്ഷകരും മാധ്യമങ്ങളും കണക്കുകൂട്ടുന്നത്. 25% പേരെ മാത്രമേ 15 വർഷത്തെ സ്ഥിര സേവനത്തിനായി പരിഗണിക്കൂ. പരിശീലന കാലയളവായ 4 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന 75% പേർ എന്ത് ചെയ്യുമെന്ന ചോദ്യമുയർത്തിയാണ് ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു, അഗ്നിപഥ് ആർക്കു വേണ്ടി? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ്, BJP നേതാവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ MK ശശിധരൻ, അദ്ദേഹം കേരള വിമുക്ത ഭട വികസന പുനരധിവാസ കോർപ്പറേഷൻ ചെയർമാൻ കൂടിയാണ്. ആദ്യം ഈ ചർച്ച പോകുന്നത് അഡ്വക്കേറ്റ് സിന്ധുമോളിലേക്കാണ്. സിന്ധുമോൾ, ഏറെ ആശങ്കയിലാണ് രാജ്യം, രാജ്യത്തെ യുവാക്കൾ വലിയ ആശങ്കയിൽ നിൽക്കുന്നു. ഇപ്പോഴും ആ ഒരു കലാപത്തിന്റെ തീ അണഞ്ഞിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. അതിനിടയിൽ കരസേനയുടെ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. 24 മുതൽ റിക്രൂട്ട്മെന്റ് റാലികൾക്കുള്ള കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യം കേന്ദ്ര സർക്കാരിനോട്, പ്രത്യേകിച്ച് BJPയോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇത്ര നാൾ കുറ്റമറ്റ രീതിയിൽ നടന്നു വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് സമ്പ്രദായത്തെ എന്തിനാണ് അട്ടിമറിച്ച് ഇത്തരത്തിൽ അഗ്നിപഥ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്? അതിനുള്ള ഉത്തരമാണ് ആദ്യം BJP നേതാവ് TP സിന്ധുമോളിൽ നിന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് തേടുന്നത്. സിന്ധുമോൾ, നീലിമ, ഇവിടെ കേന്ദ്ര സർക്കാർ നിലവിലുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇവിടെ ഷോർട്ട് ടൈം നിയമനങ്ങൾ ഇതിനു മുമ്പും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈന്യത്തിൽ. അതേപോലെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള നിയമനങ്ങളും നടക്കുന്നുണ്ട്. ഇത് 6 വർഷത്തേക്കുള്ള ഷോർട്ട് ടൈം നിയമനങ്ങൾ പല സൈനിക ഉദ്യോഗസ്ഥരും അതിനെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂകളും മറ്റുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് തരുന്നുണ്ട്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അഗ്നിപഥ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്, യുവാക്കളുടെ മുന്നിലേക്ക് വെച്ചത് ഏറെ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാം, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പദ്ധതി, ഒരു ചർച്ചയല്ല. 1999 സുബ്രഹ്മണ്യത്തിൻ്റെ കാർഗിൽ വാറിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടുണ്ട് സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ. ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്ന പ്രധാന കാര്യം സൈന്യത്തെ യുവത്വത്തോടുകൂടി നിലനിർത്തണം, യുവാക്കൾ സൈന്യത്തിൽ ഉണ്ടാവണം എന്ന് പറയുന്നു. ഇവിടെ ടെററിസം അതുപോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സൈന്യത്തിന് നിലനിൽക്കേണ്ട സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന ശുപാർശ എന്ന് പറയുന്നത് യുവാക്കൾ സൈന്യത്തിൽ കൂടുതലായി ഉണ്ടാവണം, റിക്രൂട്ട് ചെയ്യപ്പെടണം. അതിൻ്റെ മെത്തേഡ്, അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണയും ആ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് 99 തന്നെ വന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഇന്ന് രാജ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി യുവാക്കളായിട്ടുള്ള, ചെറുപ്പക്കാരായിട്ടുള്ള, ദേശസ്നേഹികളായിട്ടുള്ള യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി അഗ്നിപഥ് കൊണ്ടുവന്നിരിക്കുന്നത്. അഗ്നിവീരന്മാരെ സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് തെറ്റ് ഗവൺമെൻറ് ചെയ്യുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത്? ഇവിടെ നമ്മൾ നോക്കൂ, ഒരു 10 മുതൽ 17 വയസ്സ് വരെ അഡോൾസൻസ് ഏജ് ആണെന്ന് നമുക്കറിയാം. 20 മുതൽ ഈ അഗ്നിപഥ് പദ്ധതിയിൽ പറയുന്ന 21 വയസ്സ്, റിക്രൂട്ട്മെൻറ്റ് പറയുന്ന 21 വയസ്സ് അഡൾട്ട് ഏജ് ആണ്. ഈ അഡോൾസൻസ് ഏജിലും 17.5 മുതൽ 21 വയസ്സ് വരെയുള്ള ഈ അഡോൾസൻസ് ഏജിലും ഈ അഡൾട്ട് ഏജിൻ്റെ തുടക്കത്തിലുമാണ് ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക്
കൃത്യമായി അവരുടെ സ്വഭാവ വികസനത്തിനും അവരുടെ ചിട്ടയായ ജീവിത രീതിക്കും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നല്ല ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു മേഖലയായി ഇത് മാറുകയാണ്. ഇവിടെ പറഞ്ഞു വെച്ചത് എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളും ഇവരാണല്ലോ ഈ പ്രശ്നമുണ്ടാക്കിയത്. രണ്ട് ദിവസം കൊണ്ടെല്ലാം കത്തിക്കുമെന്നല്ലേ പറഞ്ഞത്? ഏതാണ്ട് ബീഹാറിൽ തന്നെ 184 FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നിൽ വന്ന സന്ദീപ് എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവിനെ നേരത്തെ സിന്ധു പറഞ്ഞു ഇപ്പോൾ പുതിയതായി വന്ന ഒരു ആശയമല്ല അഗ്നിവീർ പദ്ധതി എന്നുള്ളത്. ശരി, സമ്മതിക്കുന്നു. 89 മുതൽ തന്നെ ഇതിനുള്ള ആലോചനകൾ തുടങ്ങി എന്നാണ് ഇന്നലെ സംയുക്ത സേനാ ഉദ്യോഗസ്ഥർ ഇന്നലെ മാധ്യമങ്ങളോട് വിശദീകരിച്ചതും. അത് ശരിയാണ്. പക്ഷേ അവരാരും സേനയ്ക്ക് ചെറുപ്പം നൽകണം, യുവത്വം നൽകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ 4 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിൻ്റെ യുവജനങ്ങളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുകയും 4 വർഷത്തിന് ശേഷം 75% വരുന്ന യുവജനങ്ങളെ പുറത്തേക്ക് ആട്ടിപ്പായിക്കുന്ന ഒരു രീതിക്കെതിരെയുമാണ് ഇത്തരത്തിൽ കലാപം രാജ്യത്ത് അരങ്ങേറിയത്. അല്ലാതെ ഏതെങ്കിലും റിക്രൂട്ട്മെന്റ് സെന്ററുകളുടെയോ അല്ലെങ്കിൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ തലയിൽ വെച്ച് ഉരിപ്പോരാവുന്നതല്ലോ ഈ വിഷയം. സിന്ധു അല്ല നീലിമ, അത് തെറ്റാണ്. 25% നിലനിർത്തുകയും 75% പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മൾ നോക്കൂ, ഇന്ന് MTech കഴിയുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ PG കഴിയുന്ന ഒരു വിദ്യാർത്ഥി, അതിനുശേഷം തുടർ പഠനത്തിന് പോകുന്ന ഒരു വിദ്യാർത്ഥി, സ്കോളർഷിപ്പ് ഇല്ലാതെ പഠിക്കേണ്ട വരുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ സത്യത്തിൽ ഇന്ന് അച്ഛനമ്മമാരെ ആശ്രയിച്ച് ഇവിടെ പഠനം മുന്നോട്ട് കൊണ്ടുവന്നത്. എത്ര വയസ്സിലാണ് പഠനം പൂർത്തിയാകുന്നത്? ഏതാണ്ട് 26-27 വയസ്സിലൊക്കെയാണ് തുടർ പഠനം കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ജോലിക്കുള്ള അന്വേഷണമാണ് ഇവിടെ. അത് കമ്പയർ ചെയ്യൂ, ഈ 17.5 മുതൽ 21 വയസ്സ് വരെ ഉള്ള ഒരു വിദ്യാർത്ഥിയെ, ഉദ്യോഗാർത്ഥിയെ സൈന്യത്തിലേക്ക് എടുക്കുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഈ 75% തിരിച്ചു വരുന്നതിൻ്റെ ആശങ്കയല്ലേ നിങ്ങൾ പറയുന്നത്? 75% തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സേവാനിധി കൊടുത്തു വിടുകയാണ്. 12 ലക്ഷത്തിൽ പരം രൂപയുടെ ഒരു സേവാനിധിയുമായിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്. ആലോചിക്കണം, 4 വർഷം സേവനത്തിന് ശേഷം. അതിനുശേഷം ഇവർക്ക് ഇവിടുത്തെ CRPF, BSF, CPF, ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് സംവിധാനം തുടങ്ങിയ യൂണിയനായിട്ടുള്ള പോലെയുള്ള സൈന്യത്തിൻ്റെ മേഖലകളിൽ പെടുന്ന എല്ലാ മേഖലകളിലേക്കും അവർക്ക് നിയമനം കൊടുക്കുകയാണ്, അവർക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കുകയാണ്. അവരെ ആരാട്ടിപ്പായിക്കുന്നു എന്നാണ് പറയുന്നത്? നിയമബന്ധിതമായ ഒരു കാര്യമല്ല. ചില സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, കർണാടക പോലെയുള്ള സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ അഗ്നിവീറുകൾക്ക് നിയമനം കൊടുക്കാം. പക്ഷേ ഇത് എത്ര നാൾ? അതിലൊന്നും ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ VK സനോജിലേക്ക് പോവുകയാണ്. VK സനോജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി 4 വർഷത്തിന് ശേഷം പുറന്തള്ളപ്പെടുന്നത് 75% വരുന്ന യുവാക്കളാണ്. അവരെ സംബന്ധിച്ച് +2 വിദ്യാഭ്യാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് സേനയിലേക്ക് ചേരുന്നവരാണ് ഇവർ. ഇവർക്ക് കൃത്യമായി വിദ്യാഭ്യാസമില്ല. ഒരു ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ജോലികളാകും ഈ 75% നിന്ന് ഈ സർക്കാരുകൾക്ക് കൊടുക്കാൻ കഴിയുക? സനോജ്, കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളെ തുടർച്ചയായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അഗ്നിപഥനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി ശക്തിപ്പെടുകയാണ്. ഈ സമരം അഗ്നിപഥനെതിരായ മാത്രം സമരമല്ല, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ നയങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കടുത്ത തൊഴിലില്ലായ്മ പ്രശ്നമാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. ഈ തൊഴിലില്ലായ്മ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു നയസമീപനവും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഏതോ റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൂടി കുറച്ച് ആളുകൾ ഇറക്കി വിട്ടു എന്ന്. നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾ ഇറങ്ങി നോക്കൂ, ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഇറങ്ങി നോക്കൂ. അവരെല്ലാം ഏത് റിക്രൂട്ടിംഗ് ഏജൻസിയിൽ ഭാഗമാണ്, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്, റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാത്തവരുണ്ട്. സമൂഹത്തിലെ നാനാവിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളതിനെ ലഘൂകരിച്ച് കാണേണ്ട കാര്യമില്ല. ഇവിടെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്, ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ പ്രശ്നം അഭിമുഖീകരിക്കുന്നു. ആ തൊഴിലില്ലായ്മ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം.
ഇവിടെ നിങ്ങളുടെ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 കോടി ആളുകൾക്ക് തൊഴിൽ എന്നാ പറഞ്ഞത്. വാഗ്ദാന ലംഘനമല്ലേ നടന്നത്? 10 കോടി പോയിട്ട് 10 ലക്ഷം ആളുകൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തോ? 7 വർഷമായി ഭരിക്കുന്നു. 7 വർഷമായിട്ട് ഇവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 14 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ ഇല്ലാതാക്കുന്നു. അതാ വളരെ ഗൗരവമായ പ്രശ്നം. ഇവിടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒഴിവില്ലേ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി പറയണം, എന്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഇന്നുള്ള ഒഴിവുകൾ നികത്തുന്നില്ല? എന്തുകൊണ്ട് ബാങ്കിങ് സെക്ടറിനകത്ത് പുതിയ അപേക്ഷകൾ വിളിക്കുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൊതുമേഖല, നിങ്ങളിങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ച് അവിടെയുള്ള തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നത്? ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അവർ പ്രതികരിക്കും. ഇപ്പോൾ അവരുടെ പേരിൽ എന്തോ ബീഹാറിൽ കുറച്ച് കേസെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ബീഹാറിൽ കേസെടുത്താലൊന്നും ഈ യുവജനങ്ങൾ പിന്നോട്ട് പോകുന്ന ധരിക്കേണ്ടതില്ല. ഈ യുവജനതകൾ നിങ്ങൾക്ക് നേരത്തെ വോട്ട് ചെയ്തവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം CPM അനുഭാവികളൊന്നുമല്ല, ഇതൊന്നും DYF അനുഭാവികളൊന്നുമല്ല. നേരത്തെ സംഘപരിവാരം അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്ത നിങ്ങളുടെ പ്രചാരവേലയിൽ വഞ്ചിതരായി പോയ കുറേ ആളുകൾ, അവരെല്ലാം ശക്തമായി ഇറങ്ങിയിരിക്കുകയാണ് ഈ യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ. ബീഹാറിൽ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഈ യുവജന പ്രക്ഷോഭത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങളിപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി പറയുകയോ 10% ആളുകൾക്ക് ഞങ്ങൾ മറ്റ് സ്ഥലത്ത് സംവരണം കൊടുക്കുമെന്ന് പറയുന്നത്. ഏത് സംവരണം കൊടുക്കും നിങ്ങൾ പറയുന്നത്? പൊതുമേഖലയിൽ നിങ്ങൾ ഇനി എവിടെയാണ് സംവരണം കൊടുക്കാനുള്ളത്? കേരളത്തിലെ പൊതുമേഖല കാര്യം മാത്രം നോക്കിയാൽ മതി. HLL നിങ്ങൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ? തിരുവനന്തപുരത്ത് വിമാനത്താവളം നിങ്ങൾ കോർപ്പറേറ്റ് ഏൽപ്പിച്ചില്ലേ? LIC നിങ്ങൾ കൊടുക്കല്ലേ? BPCL നിങ്ങൾ കൊടുക്കല്ലേ? ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് നിങ്ങൾ കൊടുത്തില്ലേ? നിങ്ങളിങ്ങനെ ഓരോ ദിവസവും ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ ഏൽപ്പിക്കുകയാണ്. പിന്നെ അവിടെ നിങ്ങൾ 10% കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ, പൊട്ടന്മാരാണോ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ? ഇത് നിങ്ങൾ RSS ശാഖയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കും. സാധാരണ ജനങ്ങളത് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ പ്രശ്നം, ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടമായിട്ട് ഈ പോരാട്ടം വളരും. DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മാത്രം 5000-ൽ പരം ആളുകൾ കായികക്ഷമതാ പരീക്ഷയിൽ കൂടി വിജയം നേടി അവർ മറ്റ് ടെസ്റ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്, എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ ഇല്ലല്ലോ. ആ കുട്ടികൾ, നിങ്ങൾ ആലോചിക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് റാലി, ആ റാലിയിൽ കൂടി കഷ്ടപ്പെട്ട് ആ റാലിയുടെ ഭാഗമായി ഈ കായികക്ഷമത വിജയിക്കാൻ വേണ്ടിയിട്ട് എത്രയോ കാലത്തെ കഠിന പരിശീലനം, അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തു നിൽക്കുകയാണ്. അവരോട് നിങ്ങൾ എന്ത് മറുപടി പറയും? അവരുടെ കണ്ണീര് ആര് കാണും? അവിടെ ഇതെല്ലാം വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളിങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ 4 വർഷം കഴിഞ്ഞാൽ 12,000 രൂപ കയ്യിൽ വെച്ച് കൊടുക്കുന്നു പറയുന്നത്, അത് ശരിയാണോ? 4 വർഷം കഴിഞ്ഞാൽ 12,000 രൂപ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? ഇത് RSS ഒരു ഹിഡൻ അജണ്ട ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. RSS ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ തന്നെ ഈ സൈനികവൽക്കരിക്കാനുള്ള നീക്കം. ഈ പുറത്തു വരുന്ന 70% ആളുകൾ എന്ത് ചെയ്യും? 70% ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ സൈന്യത്തിലേക്ക് ചെലവഴിക്കുന്നത്. 17 മുതൽ 22 വരെ ഈ ഈ യുവാക്കൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ജീവിത പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ സനോജ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് PM നിയാസിലേക്ക് പോകുകയാണ്. നിയാസ്, അല്പസമയം മുമ്പാണ് ഇന്ന് പ്രതിപക്ഷം കോൺഗ്രസ് രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയത്, ഈ പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങണം, ഇത് പിൻവാങ്ങാനുള്ള നടപടികൾ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് MPമാർ രാഷ്ട്രപതിയെ കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ എന്നല്ല രാജ്യത്തിൻ്റെ ഒന്നാകെ ആശങ്കകൾ അങ്ങേയറ്റം തൃണവൽ ഗണിച്ചുകൊണ്ടല്ലേ ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി, അഗ്നിവീർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്? കാരണം രാജ്യത്തെ യുവജനങ്ങളെ അവർക്ക് ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നല്ലേ കഴിഞ്ഞ 5 ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്? കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? നിയാസ്. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് BJP നയിക്കുന്ന നയം എന്താണെന്ന് അവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഞാൻ സത്യത്തിൽ സിന്ധുമോൾ സംസാരിക്കുമ്പോൾ, എനിക്ക് സാധാരണ സിന്ധുമോൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു കഴമ്പ് അവർ വെച്ചിട്ടാണ് സംസാരിക്കുക. ഇപ്പോൾ അവർ സംസാരിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ട് രാജ്യത്തിലെ മറ്റെല്ലാത്തിനും നമുക്ക് സെറ്റിൽമെൻ്റ് ആവാം അല്ലെങ്കിൽ ഒത്തുതീർപ്പാവാം, പക്ഷേ രാജ്യത്തിന് ഒരിക്കലും ഒത്തുതീർപ്പാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരിക്കലും പാടില്ലാത്തത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
ലോകത്തിൽ നമുക്കെല്ലാവർക്കും പറയാം, ലോകത്തെ കരസേനയിൽ നമ്മൾ വലിയ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ലോകത്തിൻ്റെ മിലിറ്ററി സെറ്റപ്പിൽ ഇന്ത്യ മോശമല്ലാത്ത ഒരു റേറ്റിങ്ങിലാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാലങ്ങളായി ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത പരിശീലന പരിപാടിയിലൂടെ ആ ഏറ്റവും വലിയ ആ ഒരു ഒരു മിലിറ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഒരു അർപ്പണബോധം, അല്ലെങ്കിൽ നമ്മുടെ ഈ മിലിറ്റൻ ഫോഴ്സിലുള്ള ആളുകളുടെ ഒരു സിൻസിയറിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ കൈമുതൽ. പക്ഷേ ഇവിടെ അതൊക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ് സിന്ധുപോൾ. സിന്ധുപോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണ്, സാധാരണ സ്ഥാപനം. സ്ഥാപനത്തിൽ നിങ്ങളൊരു പെർമനൻ്റ് ജീവനക്കാരെ വെച്ചാൽ അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിനോടുണ്ടാവുന്ന കമ്മിറ്റ്മെൻറ്റ്, ഒരു താൽക്കാലികക്കാരനെ 12 മാസത്തേക്ക് താൽക്കാലികക്കാരനെ വെച്ചാൽ അവന് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുമോ? അവന് താൽക്കാലിക ലാവണം മാത്രമാണ്. അവനൊരിക്കലും അത് തൻ്റെ സ്വന്തം സ്ഥാപനമായി അവൻ നിൽക്കാൻ അവൻ്റെ മനസ്സ് പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം പറയുക, ഇന്ത്യയിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റ്, ഇപ്പം ലോകത്ത് ഈ മിലിറ്ററി മേഖലയിൽ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡേ ബൈ ഡേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ, അത് ഉപയോഗിക്കണമെങ്കിൽ നിരന്തരമായ ഇതായ പരിശീലനം വേണം. ഇവിടെ 6 മാസത്തെ പരിശീലനം, 17 വയസ്സുള്ള ഒരാൾ, ഒരു കൗമാരക്കാരന് 6 മാസക്കാലം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പരിശീലനത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുക? 6 മാസത്തേക്ക് ഈ സൊഫിസ്റ്റിക്കേറ്റഡ് കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. നമ്മളൊരു ഡിഗ്രി പഠിക്കണമെങ്കിൽ 3 കൊല്ലമാവും. നമ്മളൊരു ഒരു ഒരു പി ജി പഠിക്കണമെങ്കിൽ 5 കൊല്ലമാവും. നമുക്കൊരു +2 ഒരു ചെറിയ വിഷയമെടുത്ത് +2 പഠിക്കണമെങ്കിൽ 2 കൊല്ലമാവും. അവിടെ നിങ്ങൾ 6 മാസം കൊണ്ട് എന്ത് ഉമ്മാക്കി കാണിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 6 മാസം കൊണ്ട് ഒരുത്തർ പഠിച്ച് അവരെ 3.5 കൊല്ലം ഉപയോഗിച്ച് അങ്ങോട്ട് ഒഴിവാക്കാൻ ഇതെന്താ? ഈ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാച്ച്മാൻ തസ്തികയാണോ? നിങ്ങൾ ആലോചിക്കണം. ഇത്ര ലാഘവത്തോടു കൂടി ഇന്ത്യയുടെ സുരക്ഷയെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സുരക്ഷാ രംഗത്ത് പിഴവുകൾ അത് ഉണ്ടായാൽ നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ലോകം മുഴുവനും കൈകാര്യം ചെയ്യുന്ന അമേരിക്ക. അമേരിക്ക ഒരു ഭാഗത്ത് പാകിസ്ഥാനെ സഹായിക്കുന്നു, ലോകത്തിലെ അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചൈന നമുക്കെതിരായി നമ്മുടെ പല ഏരിയകളും പിടിച്ചടക്കി ടൗൺഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരോട് ചെറുവിരൽ അനക്കാൻ കഴിയാത്തത് നമ്മളാണ്. ഇപ്പോൾ 14-15 കൊല്ലം പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയസമ്പന്നരായ ആളുകളെയൊക്കെ വെട്ടിനിരത്തി 6 മാസത്തെ ഈ താൽക്കാലിക ഷോർട്ട് ടൈംമാരെ വെക്കുന്നത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ ഒരു ഒരു 170% ആൾക്കാരെ അങ്ങ് 4 കൊല്ലം വെച്ച് അങ്ങ് ഒഴിവാക്കുക, ബാക്കി 25% ആൾക്കാരെ വെക്കുക. നമ്മുടെ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കര സംരക്ഷിക്കേണ്ട മേഖല ഇന്ത്യ രാജ്യത്തിൻ്റെയാണ്. ഇന്ത്യ രാജ്യം ഏറ്റവും ഹിമാലയം ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ തീരങ്ങളുൾപ്പെടെ ഏറ്റവും പാകിസ്ഥാൻ്റെ മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ കരയാണ്, കരയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഏതാണ്ട് ചൈനയുടെ മുഴുവൻ സ്ഥലങ്ങളിലും നമ്മുടെ കരയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ ഇത്രയൊക്കെ നോക്കിയിട്ട് പോലും കാർഗിൽ യുദ്ധം നടത്തേണ്ടി വന്നുകൊണ്ട് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ ഈ ചൈന നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തിരിക്കുന്നു. എന്തിനേറെ നേപ്പാൾ പോലും നമ്മുടെ ഈ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട്, മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത നേപ്പാൾ നമുക്കെതിരെ മുന്നോട്ട് വരുന്നു, ഭൂട്ടാൻ നമുക്കെതിരെ മുന്നോട്ട് പോരുന്നു. എന്താ കാരണം? അവരൊക്കെ പിന്നിൽ ചൈനയാണ്. അപ്പൊ ചൈന നമ്മളെ മുകളിൽ നേരിടുമ്പോൾ തന്നെയാണ് ഇത്ര തലതിരിഞ്ഞു എന്ന രീതിയിൽ പ്രതിപക്ഷവും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളും യുവാക്കളും ആരോപിക്കുന്ന ഈ ഒരു അഗ്നിവീർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ എം കെ ശശിധരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേരള വിമുക്ത ഭട വികസന പുനരധിവാസ കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. സാർ, കൃത്യമായി അങ്ങേക്ക് സൈന്യം എന്താണെന്നറിയാം, സൈന്യത്തിൻ്റെ ശക്തി എന്താണെന്നറിയാം, സൈന്യം എത്രത്തോളം ഉത്സാഹവും അതുപോലെ ബോധവും പ്രകടിപ്പിക്കേണ്ട ഒരു രംഗമാണ് ഇന്ത്യൻ സൈനിക മേഖല എന്ന് വളരെ കൃത്യമായി അടുത്തറിഞ്ഞ ഒരാളാണ്. ഈ നയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സേനയെ പുനരുജ്ജീവിപ്പിക്കുമോ അതോ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനമാണോ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ പോളിസി യുവത്വം നിലനിർത്തുക, അതുകൂടാതെ പെൻഷൻ ഫണ്ട് കുറക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. ഞാൻ പറയുന്നത് ഓക്കെ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് യുവത്വം ആദ്യ കാലത്ത് 15 വർഷം സർവീസ് കഴിഞ്ഞ് പോയാലും അവർ ഒരു 32 വയസ്സിൽ അവർ റിട്ടയറായി പോകുന്നുണ്ട്. അത് അന്നേരവും യുവത്വം തന്നെയാണുള്ളത്. പക്ഷെ മെയിനായിട്ട് ഞാൻ കാണുന്നത് ഇത് ചെയ്യേണ്ട പ്രധാന ഉദ്ദേശം പെൻഷൻ ഫണ്ട് കുറക്കുക എന്നുള്ളതാണ്.
നമുക്ക് നമ്മളെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് ആർമി നമ്മുടേതാണ്. അത് ഒരു 14 lakhs ആർമി ഉണ്ട് നമുക്ക്. അതിലൊരു 32 lakhs വിമുക്തഭടന്മാരുണ്ട്. അതിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 5.2 lakh ആണ് ക്രോർ ഡിഫൻസ് ബഡ്ജറ്റ്. അതിൽ 1.19 lakh ആണ് പെൻഷൻ ഫണ്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 1.19 lakh നിയർ അബൌട്ട് 36% ഓഫ് ദറ്റ് ബജറ്റ് ഗോസ് ടു ഡിഫൻസ് സിവിലിയൻസ്. അപ്പം അത് അതിനെപ്പറ്റി ആരും പറയുന്നില്ല, അതിനെപ്പറ്റി കുറക്കാനോ കൂട്ടാനോ പറയുന്നില്ല. പെർ കാപിത ദ ഡിഫൻസ് ഓഫ് ഡിഫൻസ് സിവിലിയൻ്റെ പെർ കാപിത പെൻഷൻ പെർ ഇയർ ഇറ്റ് ഈസ് 5.38 lakh. But for the army person, defense person, it is 1.3 lakh. So, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ആർമിയുടെ മുകളിൽ തൊട്ട് വെക്കുക എന്നുള്ള കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിവിലിയൻസിൻ്റെ കാര്യത്തിൽ ഇത് ചെയ്യുന്നില്ല. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ORP, ആ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. ORP 1 rank 1 pension ORP കൊടുത്തു. എന്നാൽ ആക്ച്വലി ഇൻ ദ റിയൽ സെൻസ് ഓഫ് ദ ടേംസ് കൊടുത്തിട്ടില്ല. ഇപ്പോഴത് അത് കേസ് കിടക്കുന്നു സുപ്രീം കോടതിയിൽ പോയി, അത് ലീഗലി നോട്ട് അലൗഡ്. ഇപ്പോൾ അതിന് വീണ്ടും 1 rank 1 pension 1 rank 5 pensionായി നിൽക്കുക. അത് അപ്പോൾ അവിടെയും മിലിറ്ററിക്കാർക്ക് ചുട്ടുകൊടുത്ത്. ഞാൻ ഒരു കാര്യം കൂടി പറയും ഇതിനോടനുബന്ധിച്ചിട്ട്. നമ്മുടെ 1971 യുദ്ധം, ആ യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശ് ലിബറേറ്റ് ചെയ്ത് വാവാ പട്ടാളക്കാർക്ക് വാവാ എല്ലായി എവറിതിങ് ഇസ് ഫൈൻ എവറിതിങ് ടിക്കി ടിക്കി പോ. ഫൈനലി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, പട്ടാളക്കാർക്ക് ആ സമയം വരെ 70% ആയിരുന്ന പെൻഷൻ, ലാസ്റ്റ് പേഡ് റോഡ് 70%, അത് റെഡ്യൂസ് ചെയ്ത് 50%ലോട്ട് കൊണ്ടുവന്ന്, അതേസമയം സിവിലിയൻസിൻ്റെ 30% 50%ലോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ എല്ലാ സമയത്തും സക്സസീവ് ഗവൺമെൻറ്സ് ചുട്ടുകൊടുക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ആശങ്കയായത്. ഇത് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ആർമിയെ പറ്റി പറഞ്ഞു. ഇത് നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം കാണുകയെന്ന് പറഞ്ഞാൽ, ഒരു 10th class 12th class പാസ്സായി കഴിഞ്ഞാൽ അവരെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലോട് ചേരുക എന്നുള്ളതാണ്. എന്തിനാണ് ചേരുന്നത്? ഒരു സ്റ്റഡി സർവീസ് ലൈഫ് ഈസ് സെക്യൂർഡ്, ഫാമിലി ഈസ് സെക്യൂർഡ്. അത് ഇല്ലാതായി വരുന്നതിനുള്ള ആ ഒരു ആശങ്ക അവിടെയുണ്ട്. പിന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ട്രെയിനിങ് 6 months training. ആക്ച്വലി 6 months training ഓക്കെ, മിലിറ്ററി ട്രെയിനിങ് 6 months, ബട്ട് അത് ഇറ്റ്സ് നോട്ട് എൻഡ് ഓഫ് ദ ട്രെയിനിങ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ട്രെയിനിങ് കൊടുക്കാനൊന്നും സമയം ഉണ്ടാവത്തില്ല. ഇപ്പം ആകെ 4 കൊല്ലത്തിൽ ഇവർ 3 കൊല്ലം അവിടെ ഉണ്ടാവുക. 1 കൊല്ലം ലീവായിരിക്കും. ഒരു പട്ടാളക്കാരന് 2 മാസം ആനുവൽ ലീവും 1 മാസം ക്യാഷ്വൽ ലീവും ഉണ്ട്. അപ്പോൾ 4 കൊല്ലത്തിൽ 12 മാസം അങ്ങ് പോയി. പിന്നെ 3 കൊല്ലം അവിടെ ഉണ്ടാവുക. അവർ യൂണിറ്റിൽ ട്രെയിനിങ് കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഗൽവാൻ വാലിയിലും കാശ്മീർ വാലിയിലും അവിടെ പോയി നിൽക്കുക ചെയ്യുക. എന്താ ചെയ്യുക പറയുക. അതുകൂടാതെ ഇപ്പോൾ ഐ ടി ഐ ആൻഡ് പോളിടെക്നിക്കൽ വിങ്ങിലോട്ട് ITI പോളിടെക്നിക്കലെ ആൾക്കാരെ എടുക്കുന്നു. നല്ല കാര്യം, ITI പോളിടെക്നിക്കൽ വരട്ടെ. പക്ഷേ അവരെ ആ എക്യുപ്മെൻ്റിൻ്റെ ട്രെയിനിങ് ആര് കൊടുക്കും? എപ്പം കൊടുക്കും? അത് റിക്വസ്റ്റ് 1 year more than 1 year ട്രെയിനിങ്. രാജ്യം ഉയർത്തുന്ന ആശങ്ക, ഓപ്പറേറ്റീവ് എഫിഷ്യൻസി എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തിന് നഷ്ടമാകുന്നു എന്നുള്ള വലിയൊരു ആശങ്കയാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം പങ്കുവെക്കുന്നത്. അതുപോലെ ട്രെയിനിങ് സ്റ്റാൻഡേർഡ് വളരെ താഴ്ന്നു വരും. അതുപോലെ ഈ സേനയിലേക്ക് കയറി വരുന്നവരുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഇതാണ് രാജ്യം പങ്കുവെക്കുന്ന ആശങ്ക. ശ്രീമതി സിന്ധുമോൾ, ഈ ആശങ്കകൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതിയെ വെള്ളപൂശി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? സിന്ധുമോൾ, ഇവിടെ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു ബേസ് കേരളമാണ്, അത് ഞാൻ ആദ്യം പറയട്ടെ. പിന്നീട് അല്ല, ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിന് തല പുകഞ്ഞിരുന്ന് ആലോചിക്കാൻ വി കെ സനോജിന്റെ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാരും ആൾക്കാരും ഉണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ, അതിൻ്റെ ഒക്കെ തല എവിടുന്നാണെന്നുള്ളത് അന്വേഷിക്കണമല്ലോ നീലിമ, തല എവിടുന്നാണെന്നും കൂടി അന്വേഷിക്കണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ സനോജ് പറഞ്ഞു വെച്ചനുസരിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല ഇപ്പോൾ ഒരു പദ്ധതി പുതിയതായിട്ട് തുടങ്ങുന്നത്. ഫ്രാൻസ്, ജപ്പാൻ, ചൈന, US
ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഈ പദ്ധതി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അഗ്നിപഥ പരീക്ഷണങ്ങൾ പരീക്ഷണമല്ല അവർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വികസിത രാജ്യങ്ങളിൽ ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ നേരെ സൈന്യത്തിലേക്ക് പോകുന്നത് അവരുടെ കുടുംബം പുലർത്താനാണ്, സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയല്ല. ആ സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതെ, ഞാൻ അതാ ചോദിക്കുന്നത്. അതിന് ഏറ്റവും അല്ല നീല നീലിമ്പോ തന്നെ അതിന് ഉത്തരം പറഞ്ഞു, എനിക്ക് സന്തോഷമായി. അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പി ജി കഴിഞ്ഞും ഡബിൾ പി ജി കഴിഞ്ഞും ഒക്കെ നടക്കുന്ന അല്ല അതിൽ ആശങ്ക വേണ്ടല്ലോ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അവർക്ക് സ്വന്തമായി ഏൺ ചെയ്യാനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവർക്ക് സ്വാഭാവികമായിട്ടും നാടിനോട് ദേശീയതയോട് കൂറു പുലർത്താനും ഒക്കെയുള്ള ഒരു സമയം, ആ സമയത്തെ തള്ളിപ്പറയുന്നതാണ് മനസ്സിലാകാത്തത്. ചൈനയിൽ 4.5 ലക്ഷം പേരാണ് ഒരു വർഷം സൈന്യത്തിലേക്ക് എടുക്കുന്നത്. 2 വർഷത്തേക്കാണ്, 40 ദിവസമാണ് അവിടെ പരിശീലനം. വി കെ സനോജ് ചൈനയെ എതിർക്കുന്നുണ്ടോ? ചൈന എതിർക്കുന്നുണ്ടോ? ഇതുപോലെയാണ് മറ്റു രാജ്യങ്ങളിലും. ഇവിടെ ഇന്ത്യക്ക് എന്തുകൊണ്ടാ കഴിവില്ല? ഇവിടുത്തെ യുവത്വത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് കുറച്ചു കാട്ടുന്നത്? അത് നികത്തുന്നില്ലല്ലോ. അത് നികത്തുന്നതിന് പകരം കഴിഞ്ഞ 2 വർഷമായി ഒരു വിധത്തിലുള്ള കോവിഡ് സാഹചര്യം മുൻനിർത്തി ഒരു വിധത്തിലുള്ള നിയമനവും നടന്നിട്ടില്ല. 1.5 ലക്ഷത്തിലധികം വേക്കൻസി ഇന്ത്യൻ സേനയിലുണ്ട്. അത് നികത്താതെ ഇങ്ങനെ ചൈനയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറുപടി പറയൂ. 2 വർഷമായി ഇന്ത്യൻ സേനയെ കുറിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ, 46,000. വി കെ സനോജ് നിൽക്കൂ, ഞാൻ പറയട്ടെ. ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങളുടെ ഒരു കാര്യം ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോ ചൈനയെ കൂട്ടിവിളിച്ചോ? ചൈനയെ കുറിച്ച് പറഞ്ഞു, ചൈനയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ രാജ്യം മൊത്തം തൊഴിൽ മേഖല എടുത്ത് പരിശോധിച്ചാൽ കേവലം 3.6% ആളുകൾക്ക് മാത്രമാണ് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി തൊഴിൽ കൊടുക്കുന്നത്. എന്നാൽ ചൈനയിൽ എത്രയെന്നറിയോ? ചൈനയിൽ അത് 56%. തൊട്ടടുത്ത ബംഗ്ലാദേശിനെ കണക്കാൻ പറഞ്ഞുതരാം, 8% ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ശ്രീലങ്കയിൽ 15% കൊടുക്കുന്നുണ്ട്. അമേരിക്ക 13.3% കൊടുക്കുന്നുണ്ട്. ബ്രിട്ടനിൽ 21.5% കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്രയാ? 3.6%. അപ്പോൾ നിങ്ങൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല, തൊഴിൽ കൊടുക്കുന്നില്ല. ആ 3.6% തന്നെ വെട്ടി ചുരുക്കാൻ വേണ്ടി നോക്കുന്നു. അവിടെ ചൈനയിലെ സാഹചര്യമല്ല ഇന്ത്യയിലെ സാഹചര്യം. നടക്കുന്നുണ്ട് നിങ്ങളുടെ ഭരിക്കുന്ന ഘട്ടത്തിൽ 2 വർഷമായിട്ട് റിക്രൂട്ട്മെന്റ് റാലിയെ നടക്കുന്നില്ല. നിലവിലുള്ള തൊഴിലവസരങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കുന്നു. അത് വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയത്തെ നിങ്ങളിങ്ങനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകരുത്. ഞാൻ പറയട്ടെ, ഇവിടെ സമയം കൊടുക്കാം. സനോജിനെ പരാമർശിച്ചത് കൊണ്ടാണ് സനോജിലേക്ക് പോയത്. സിന്ധു തുടർന്നോളൂ. നേതാവ് ഒരു കാര്യം ചിന്തിക്കുക. അല്ല, ഡിവൈഎഫ്ഐയുടെ നേതാവ് കേരളത്തെ സംബന്ധിച്ച് ഈ ഇന്ത്യ മഹാരാജ് എന്ന് പറയുമ്പോൾ അതിൽ പെടുവല്ലോ കേരളവും. കേരളത്തിൽ 20,000 പേര് ഒരു വർഷം പിരിഞ്ഞു പോകുന്നുണ്ട്. ആ പിരിഞ്ഞു പോകൽ തസ്തിക അവിടെ കിടക്കുന്നു. അതോടൊപ്പം പുതിയ തസ്തികകൾ അതോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ നിങ്ങൾ 5 വർഷം കൊണ്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഒരു കള്ളക്കണക്കല്ലേ നിങ്ങൾ ഏതാണ്ട് 1.5 ലക്ഷം പേരെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്? അത് പൊളിച്ചു കളഞ്ഞില്ലേ? കൃത്യമായിട്ട് കണക്കുകൾ വന്നില്ലേ? ഏതാണ്ട് 14,000 കോളേജ് അധ്യാപകർ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിങ്ങൾ 5 വർഷം കൊണ്ട് ഞാൻ പറയട്ടെ സനോജെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു, സംസ്ഥാന ഗവൺമെന്റ് അത് വാങ്ങിയിട്ട് അവിടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ കൂടുതൽ തൊഴിലാളികൾക്ക് ആവശ്യമായ നിലയിൽ അവിടെ തൊഴിലുണ്ടാക്കി. ഇതാ കേരളത്തിൽ നടക്കുന്നത്. നിങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് കാശ് എടുത്തിട്ട് വാങ്ങി അവിടെ മെറിറ്റും സംവരണവും നടപ്പാക്കിയിട്ട് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക കേരളത്തിൽ ചെയ്യുന്നത്. അല്ലപ്പോ നിങ്ങളെപ്പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചിട്ട് കൈയൊഴിയല്ല കേരള സംസ്ഥാന ഗവൺമെന്റ്. ഞാൻ വെല്ലുവിളിച്ചു പറയാം, നിങ്ങളുടെ ഗവൺമെന്റ്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളം, ഞാൻ പറയട്ടെ, നിങ്ങൾ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ കണക്കും കേരളം ഇവിടെ നിയമനം നടത്തിയ കണക്കും എടുക്ക്. ഞാൻ എന്നോട് പറയാൻ അല്ല, നിങ്ങളല്ലേ പറഞ്ഞത്.
നിങ്ങൾ കണക്ക് പറയും. പറയട്ടെ തീർച്ചയായും. അഞ്ചു വർഷം കൊണ്ട് 151,000 പരം പേർക്കാണ് നിയമന ശുപാർശ കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഒന്നിലേറെ പേർക്ക് ജോലിക്ക് നിയമന ശുപാർശ കൊടുക്കുന്ന കേരളത്തിലാണ് ഈ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. മറ്റൊന്ന്, 2016-2021 വരെ 1,900,585 പേർക്കാണ് ഇതില് 14,381 എയ്ഡഡ് അധ്യാപകരാ അവരെ മാനേജ്മെന്റ് നിയമിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഗവൺമെന്റ് അല്ല. പിന്നെ എന്താണ്, 95,196 നിയമനങ്ങളാ നിങ്ങൾ ഈ പറയുന്ന അഞ്ചു വർഷം നടന്നിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് എന്താ, നിങ്ങൾ അഞ്ചു വർഷം കൊണ്ട് 500,000 ഒഴിവുകൾ നികത്തുവെന്നല്ലേ പറഞ്ഞത്. 20,000 പരം ആളുകൾ ഒരു വർഷം അത്രയും തസ്തികകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അല്ല ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര ജീവനക്കാരുണ്ട്? ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞതാണ് കേരളത്തിൽ നിലവിലുള്ള എല്ലാ ജീവനക്കാരെയും പേർക്ക് തൊഴിൽ കൊടുത്തു വന്ന് കേൾക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, 1,500,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയുന്ന കണക്ക് നിങ്ങൾ പുറത്തുവിടൂ. അത് ശരിയായ കണക്ക് തന്നെയാണ്. 1,500,000 പേര് പിരിഞ്ഞു പോകുന്ന തസ്തിക കണക്ക് വിട്ടിട്ടുണ്ട്, പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ സർക്കാരിന്റെ നയം കൊണ്ട് എയ്ഡഡ് സ്കൂളിന്റെ ഡിവിഷൻ കൂടുന്നു, അവിടെ കൂടുതൽ ഉണ്ടാവുന്നു. ആ ശമ്പളം നൽകുന്ന സർക്കാർ തന്നെയല്ലേ? ശമ്പളത്തിന്റെ കാര്യം നിക്കട്ടെ, നീലിമ നിയമനം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തെറ്റാണ്. റിസർവ് ബാങ്ക്, ഇത് യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് സിന്ധുമോളിൽ നിന്നുണ്ടായത്. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് എന്താ യോഗ്യതയില്ലേ? കഴിവിന്റെയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അവർ സ്കൂളുകളിൽ നിയമിതരാകുന്നത്? നമ്മുടെ കുട്ടികൾ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇവർ ഈ കള്ളക്കണക്ക് പറയുന്നത്. ശമ്പളം യോഗ്യതയില്ലെന്നല്ല പറഞ്ഞത്, പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ DYFIക്കാരനാണ്. അതായത് സർക്കാരിലേക്ക് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ പോകുന്ന യുവാക്കൾക്ക് യോഗ്യതയില്ല എന്നും അവർക്ക് ആയുധ പരിശീലനത്തിന് സാധ്യതയില്ല എന്നും തിരിച്ചറിയുമ്പോൾ അവർ തീവ്രവാദികളാണെന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ DYFIക്കാരാ. ഇവർക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവര് ഭരിക്കുന്ന സംസ്ഥാനത്ത് കേരളത്തിന്റെ പൊതുകടമ എവിടെയാ സരോജെ? 37.2%. സ്വന്തം വീട് നന്നാക്കിയിട്ട് സനോജെ സ്വന്തം കേരളത്തിന്റെ പോകുന്നെന്ന് പറയൂ. രാജ്യത്തെ പൊതുവിടത്തെ കുറിച്ച് നിങ്ങൾ പറയൂ. ആളുകൾ കേൾക്കട്ടെ, കേരളം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീടിന്റെ ഒരു മുറി മാത്രമാണ് കേരളം, സംസ്ഥാനമാണ്. ഇങ്ങനെ സിന്ധുമോൾ കേരളത്തിന്റെ പൊതുഗണത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ കേന്ദ്രത്തിന്റെ പൊതുഗണത്തെ രാജ്യം അനുവാദമില്ലാതെ കേരളത്തിന് പാർട്ടിയുടെ വക്താവിന് കേരളത്തിന്റെ കുറവുകളെ കുറിച്ച് പറയാതെ രാജ്യത്തിന്റെ കുറവുകളെ ഉയർത്തിക്കാട്ടുമ്പോൾ അതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? അല്ലെ, രാജ്യത്തിന് കുറവുകളുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതില്ലേ? അതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? എല്ലാ കാര്യത്തിലും ഇവരിങ്ങനെയല്ല എടുക്കുന്നത്. ഈ നിലപാടിലുള്ള റിക്രൂട്ട്മെന്റ് രീതിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവുണ്ടെന്ന് ഒരു കോണിൽ നിന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല. ശ്രീമതി സിന്ധു പോലെയുള്ള പ്രസ്ഥാനം ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക.
നിലവിലുള്ള റിക്രൂട്ട്മെന്റ് രീതിക്ക് സൈന്യത്തിലേക്ക് ആളെ ചേർക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ ഉണ്ടെന്ന് ഒരു കോണിൽ നിന്നും അഭിപ്രായം ഉയർന്നിട്ടില്ല. ആ സാഹചര്യത്തിലാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു രീതി അവലംബിക്കുന്നത്. അത് ഇവിടുത്തെ യുവാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല, ഇവിടുത്തെ പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. എന്തിന്? നിങ്ങളുടെ ഘടക കക്ഷികളെ പോലും നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുണ്ടോ? ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത്? സിന്ധുമോൾ, സിന്ധുമോളിലേക്ക് വരുന്നതിന് മുമ്പ് പി എം നിയാസിലേക്ക് പോകേണ്ടതുണ്ട്. നിയാസ്, കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത്, കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ, എനിക്ക് തോന്നുന്നു 1989 മുതൽ തന്നെ ഇങ്ങനെ അഗ്നിവീർ പദ്ധതി, ഇത്തരത്തിൽ സേനയെ നവീകരിക്കേണ്ട ചർച്ചകൾ നടന്നുവെന്നാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത്തരത്തിൽ ഒരു ചർച്ച നിങ്ങളുടെ കാലത്ത് ഉണ്ടായതായി നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം നടന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ഒരു കാര്യം പറയാം, നമ്മൾ ഇതൊരു ഒരു ഒരു ജനാധിപത്യപരമായ ചർച്ചയാണ്. ചർച്ച ഒരാൾക്ക് അവസരം തന്നാൽ അത് മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെ ഇപ്പോൾ കുറേ നേരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റാതെ പരസ്പരം ശബ്ദം വെച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ജനാധിപത്യ രീതിയിലുള്ള ചർച്ചയ്ക്ക് അത് ഗുണം ചെയ്യില്ല. അത് ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ പാനലിസ്റ്റുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അക്കാര്യത്തിലൊക്കെ കുറേ കൂടി മാന്യമായി ചർച്ച നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് മറ്റൊരാളുടെ അവസരത്തിൽ ഞാൻ കയറി ഇടപെടാതെ സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇവിടെ അങ്ങ് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. സൈന്യം ഏത് രാജ്യമാണ് സൈന്യം അതാത് കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ നവീകരിച്ച് കൂടുതൽ കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന അത് ആക്കണം എന്ന് ആർക്കാണ് തടസ്സമുള്ളത്? ആരാണ് ആഗ്രഹിക്കാത്തത്? ഇവിടെ കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ, കാർഗിൽ യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് കാർഗിൽ. പക്ഷെ അവിടെ നമ്മളെ കാർഗിലിൽ നമുക്ക് വീഴ്ച ഉണ്ടാവുകയും അവിടെ ആ ഒരു ഒരു ഏറ്റവും ശൈത്യകാലത്ത് അവിടെ നമുക്ക് വേണ്ടത്ര രീതിയിൽ നമ്മുടെ ബോർഡർ സംരക്ഷിക്കാൻ പറ്റാതിരിക്കുകയും അവിടെ നമ്മുടെ എതിർ രാജ്യം അല്ലെങ്കിൽ ശത്രു രാജ്യം വന്ന് അവിടെ പിന്നെ അവരുടെ ഏരിയയാക്കി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കുന്നതിനെക്കുറിച്ച് ആണ് സുബ്രഹ്മണ്യം കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. 29/7/1999 ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു മുമ്പ് എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ചർച്ച ഉണ്ടായതെന്ന് എനിക്കറിഞ്ഞുകൂട. ഞാൻ എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു നമ്മളിപ്പോൾ പ്രസക്തമായിട്ടുള്ള, ഇതിനു മുമ്പ് ചെറിയ ചെറിയ കമ്മിറ്റികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗൗരവതരമായ കമ്മിറ്റികൾ ഉണ്ടായത് 1999/29/7/1999 കാർഗിൽ യുദ്ധം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ സിന്ധുമുള്ള വർധന കേട്ടവർക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആകെ ഇതാണെന്നാണ്. അല്ല, അവർ പറഞ്ഞത് മോഡേണൈസേഷൻ, അവർ പറഞ്ഞത് ഏറ്റവും യുവത്വവും ചെറുപ്പം ഉണ്ടാക്കണം എന്നാണ്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ 15 കൊല്ലം എന്നുള്ളത് വേണമെങ്കിൽ 10 കൊല്ലം ആക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമോ, അങ്ങനെ വന്നാൽ നമുക്ക് കുറേ കൂടി യുവത്വം ഉണ്ടാക്കാമോ തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ആ ഒരു കാര്യത്തിൽ. അത് മാത്രമല്ല, അവരതിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രമാണ്, ഇത് മാത്രം അങ്ങ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ RSS അജണ്ടയാണ്. RSS അജണ്ട എന്താ? എല്ലാവരെയും സൈനികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ സൈന്യത്തിനെ നിങ്ങളെ പാർട്ടിയുടെ ചട്ടകമാക്കി അല്ലെങ്കിൽ RSS ചട്ടകമാക്കി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ഗൂഢാലോചനയാണ് അങ്ങ് നടക്കുന്നത്. അത് അതവിടെ ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പൊളിറ്റിക്കലായി നമുക്കതിന് പറയാം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നീലിമ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ആലോചിക്കണേ, നിങ്ങൾ ഈ ചെറുപ്പമാക്കാൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമോ? ഇവിടെ നവീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് പരിശീലിപ്പിച്ച് ആ പരിശീലകർ കൂടുതൽ കാലം നിലനിൽക്കണമെന്ന് ആഗ്രഹം. ഒരു ഭാഗത്ത് യുവത്വം പറയുമ്പോൾ പരിശീലിച്ച ആളുകളെ കൂടുതൽ കാലം, 15 കൊല്ലമല്ല, ആ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ പരിശീലിച്ചവരെ 15 കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ചെയ്യരുത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേരത്തെ പറയുമ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഒരു പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ സൈന്യത്തിനെ അങ്ങ് പെൻഷനില്ലാത്ത ഒരു 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 സർവീസ് മേഖലയാക്കി അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലകളിലെ ജീവനക്കാരെ പോലെ അങ്ങ് മാറ്റിയെടുക്കാൻ മുന്നോട്ട് പോയാൽ ഇവിടെ സ്ഥിതി എന്താകും? നിങ്ങൾ ആലോചിച്ച് കാർഗിലിനെ പോലെ ഏറ്റവും തന്ത്രപ്രധാന, ഞങ്ങൾ കാർഗിലിനെ ഇതേ കമ്മിറ്റി വെച്ച ഒരു റിപ്പോർട്ടുണ്ട്. കാർഗിൽ ഏറ്റവും ദുഷ്കരമാണ്.
ആ ദുഷ്കരത്തിൽ ഈ ശൈത്യകാലത്ത് അവിടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ അവരെ മനസ്സ് പാകപ്പെടുത്തണം, അവരെ ശരീരം പാകപ്പെടുത്തി എടുക്കണം. അങ്ങനെ ശരീരവും മനസ്സും പാകപ്പെടുത്തി അവരെ ഹാർഡായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് മാത്രമേ ആ മേഖലകളിൽ അക്കാലത്ത് ജോലി ചെയ്യാൻ കഴിയുള്ളൂ. ഈ 4 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3.5 കൊല്ലം കൊണ്ട് അങ്ങ് ഒരുതരം കയറ്റിവിട്ടാൽ അവന് കാർഗിലിൽ ജോലി ചെയ്യാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മേഖലകളിലും ഇത്ര ലാഘവത്തോടു കൂടി ചെയ്താൽ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമുക്ക് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഞാനത് കൂടുതൽ സമയമെടുക്കുന്ന ആളല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ എഴുത്തു പരീക്ഷ ഒഴിവാക്കുന്നത്? എഴുത്തു പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. അവർക്ക് ശാരീരിക ക്ഷമത മാത്രം പോരാ, അവരുടെ ബുദ്ധിപരമായ അവരുടെ പരീക്ഷ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട, ശാരീരിക ക്ഷമത പോലും വേണ്ട. അത് അങ്ങ് 17 വയസ്സായിക്കഴിഞ്ഞാൽ നേരെ മറ്റ് മഹാറാലിയൊന്നും വേണ്ട, നേരെ അങ്ങ് BJP RSS പറയുന്ന ആൾക്കാരെ അങ്ങോട്ട് എടുക്കുക. ഇതാണോ രീതി? ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വെസ്റ്റിയിൽ ഇപ്പോൾ സൈനിക ഗ്രൗണ്ട്, വെസ്റ്റിയിൽ ഗ്രൗണ്ട്. അവിടെയൊക്കെ ഈ റിക്രൂട്ട്മെൻറ്റ് കാലത്ത് ആയിരങ്ങളല്ല ലക്ഷങ്ങളാണ് അവിടെ വന്നു ചേരുന്നത്. നിങ്ങൾ ആലോചിക്കണം. കാരണം എന്താ? ഒരാൾ സൈന്യത്തിലോട് ചേരാനുള്ള ആളുകളുടെ വലിയ മനസ്സാണ് അവിടെ കാണുന്നത്. അത് രണ്ട് കാര്യം കൊണ്ടാണ്, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അത് ഒരു കരം പിടിക്കാനുള്ള ശ്രമം, രാജ്യത്തോടുള്ള പ്രതിബദ്ധത, ഇവയൊക്കെ കൂടി ചൂടി ചേരുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ രാജ്യത്തോട് പ്രതിബദ്ധത എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ പറഞ്ഞ പ്രകാരം 21 വയസ്സും 4 25 വയസ്സിൽ അവനെ പിരിച്ചുവിടുകയാണ്. ഇന്നിട്ട് ഇപ്പം പറയുന്നതാണ് ഞങ്ങൾ BJP ഓഫീസർ തൂപ്പുകാരാക്കിയെടുത്തോളാം. എന്താ നിങ്ങൾ അസംബന്ധമാണ്? ശ്രീ ശശിധരൻ, താങ്കൾ ഈ സേനയുടെ ഭാഗമായിരുന്ന സമയത്തെല്ലാം വളരെ കൃത്യമായി രാഷ്ട്രീയ നേതാക്കളും സൈന്യവും രണ്ടും രണ്ട് തലത്തിൽ നിന്നുകൊണ്ടുള്ള ഓപ്പറേഷൻസാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. വളരെ നയപരമായ ഇടപെടൽ മാത്രം ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ശൈലിയല്ലേ ഉണ്ടായിരുന്നത്? ഇതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ സൈന്യത്തെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രോസസ്സാണോ ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്? സൈന്യത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് ഒരു പട്ടാളക്കാരനായ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ചെയ്തത് ഇത് അവർ ഒരു കൂടിക്കാഴ്ച ഇല്ലാതെയും മുൻവിധിയില്ലാതെയും ഒരു ഹേസ്റ്റി ഡിസിഷനായിപ്പോയി എന്ന് എനിക്ക് വിചാരമുണ്ട്. കാരണം ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഇതേ സംഗതി ഈ നമ്മളെ പെൻഷൻ ഫണ്ട് കുറച്ച് നമ്മളെ എക്യുപ്മെൻസും മോഡേണൈസേഷൻ ചെയ്യുക, യുവത്വം നിലനിർത്താൻ നല്ല ഐഡിയ തന്നെയാണത്. പക്ഷേ ഇത് തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഓഫീസർ ട്രെയിനിങ് ആക്കുക, OTA ഷോർട്ട് സർവീസ് കമ്മീഷൻ ഉണ്ട്, കുറേ കാലമായി അതോടുകൂടെ തന്നെ പെർമനൻറ്റ് കമ്മീഷനും ഉണ്ട്. അപ്പോൾ ഇത് 5 കൊല്ലത്തേക്കായിരുന്നു ഷോർട്ട് സർവീസ് കമ്മീഷൻ, ആരും ഒബ്ജക്ഷൻ എടുത്തില്ലല്ലോ. എന്തുകൊണ്ട് ഒബ്ജക്ഷൻ എടുക്കാഞ്ഞ്? അതിൻ്റെ കൂടെ പെർമനൻറ്റ് കമ്മീഷൻ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഇപ്പോഴത്തെ വേക്കൻസികളിൽ ഒന്നുകിൽ 25-75 ratio 75% റിക്രൂട്ട്മെൻറ്റും 25% ആക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നാവുമായിരുന്നു. ഓരോ ഒബ്ജക്ഷൻ എവിടെ നിന്ന് ഉണ്ടാവുമായിരുന്നു, കാലക്രമേണ അത് കംപ്ലീറ്റ് അഗ്നിവീറിലോട്ട് നമുക്ക് പോകാമായിരുന്നു. അത് മാത്രമല്ല, അഗ്നിവീറിനെ നമുക്കൊരു അവരുടെ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കൊക്കെ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു, അതിന് ടെസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുന്നില്ലേ? എന്നിട്ടല്ലേ നമ്മൾ ഇതിലോട്ട് പോകത്തുള്ളൂ. അതേമാതിരി ഇതങ്ങനെ ചെയ്തില്ല. ഈ 40,000 ആൾ ഇപ്പോൾ ഇതിനകത്ത് തന്നെ 40,000 ആൾ പുറത്ത് കൊല വരുന്നത്, അവരെന്താ ചെയ്യുക? സ്കിൽഡ് ആൾക്കാർ പോലെ ITK പഠിച്ച കൂട്ടർ അവിടെ ആർമിയുടെ എക്യുപ്മെൻസിനെ പറ്റി പഠിച്ചിട്ടേ വരും. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാനവർ? അതേപോലെ ബാക്കിയുള്ളവർ ഇപ്പം ബാക്കി അൺസ്കിൽഡ് പട്ടാളക്കാർ നമ്മളെ ബോർഡറിൽ 15,000 കിലോമീറ്റർ കരയും 7,500 കിലോമീറ്റർ നാവിക വെള്ളം സമുദ്ര അതിർത്തിയുള്ള നമ്മൾ അവിടെയൊക്കെ നമ്മൾ ബോർഡർ കാത്തു നിൽക്കുന്ന ഒരു അഭിമാനമാണ്. അതുമാതിരിയല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് കാവൽ നിൽക്കുന്നത്, അതെല്ലാം ഡിഫറൻറ്റാണ്. അത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു മിനിറ്റ് കൂടി പറഞ്ഞോട്ടെ, ഈ 40,000 ആൾ എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും? ഞാനിപ്പം വിമുക്ത ഭട വികസന പുനരധിവാസ കോർപ്പറേഷന്റെ ചെയർമാനാണ് താങ്കൾ, ചെയർമാനാണ്. അതെ, അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് എൻ്റെ കയ്യിൽ അവിടെ രജിസ്റ്റേഡ് 40,000 ആൾ രജിസ്റ്റേഡ് ചെയ്തിട്ട് ഐ വാസ് ഏബിൾ ടു ഗിവ് ജോബ് ടു 4,000 പീപ്പിൾ. അപ്പോൾ അതുമാതിരി ഇപ്പോഴും തന്നെ എക്സോറീസ്മെൻ്റ് അത് നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബിഗ് ഷോർട്ട് ഫോൾ ഇൻ ഹയറിങ് ഓഫ് എക്സോറീസ്മാൻ.
ഒരു 10,84,705 ഗ്രൂപ്പ് സി എംപ്ലോയീസ് ഇൻ ദ 34 സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് 13,976 പേര് മാത്രമേ എക്സർവീസ്മാനായിട്ടുള്ളൂ. എത്ര പെർസെൻറ്റേജ്? 1%, 2%, 3%. And of the 325,265 Group D employees, 8,642 are ex-servicemen. എത്രയാ? 1%. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് എക്സർവീസ്മെൻ്റെ ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഇതുവർ പിരിഞ്ഞു വന്നാൽ നമ്മൾ 10% നമ്മൾ അവിടെ ജോലി കൊടുക്കും, ബാക്കി അതൊന്നും എത്രത്തോളം സക്സസ് ആയി വരുന്നു. ഈ പ്രായോഗികത ഇല്ലായ്മയാണ് ഇതിൻ്റെ ഒരു വശം. ഇതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീ വി കെ സനോജ്, ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. തൊഴിലില്ലായ്മ രാജ്യത്ത് അങ്ങേയറ്റം ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തൊഴിലില്ലായ്മ തിരിച്ചടിയാകുമെന്ന രാഷ്ട്രീയ ഭയം ഇതിന് പുറകിലുണ്ട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, 55% തുക ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അതിൽ പെൻഷൻ തന്നെ 26% ചെലവഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ധീര ദേശാഭിമാനം വിളമ്പുന്ന ഇതേ പാർട്ടി തന്നെ ഈ സൈനികരെ കൈയൊഴിയാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു കുറുക്കു വഴിയല്ലേ ഇത്തരത്തിൽ ഒരു അഗ്നിവീർ നിയമനങ്ങൾ, അതുപോലെ ഈ യുവാക്കളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തന്ത്രമല്ലേ ഇത്തരത്തിൽ വളരെ ധൃതി പിടിച്ച ഒരു തീരുമാനത്തിന് പിന്നിൽ? ശ്രീ വി കെ സനോജ്, അതിലെ ഇപ്പോൾ സർക്കാരിൻ്റെ വാർഷിക ആഘോഷവേളയിൽ മോഡി നടത്തിയിട്ടുള്ളൊരു പ്രഖ്യാപനം ഉണ്ടല്ലോ, 10 ലക്ഷം ആളുകൾക്ക് ഉടൻ തന്നെ തൊഴിൽ കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിട്ടാണ് ഈ പുതിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മോഡി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഉന്നയിച്ച പല കാര്യങ്ങൾക്കും സിന്ധുവൾ ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര പിന്നെ റെയിൽവേ മന്ത്രി തന്നെ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഏതാണ്ട് 2 ലക്ഷത്തിൽ പരം ഒഴിവ് റെയിൽവേ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. അത് നികത്താതെയാണ് 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്നത്. തൊഴിൽ കൊടുക്കുമെന്ന് കൃത്യമായ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 2.5 ലക്ഷം ആളുകളുടെ തൊഴിൽ ഇപ്പം പരിഹരിക്കാൻ വേണ്ടി കഴിയും. ബാങ്കിങ് മേഖലയിൽ ഇപ്പം നിലവിലുള്ള ഒഴിവുകൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര സർവകലാശാലയിൽ ഇപ്പോൾ ഉള്ള ഒഴിവ് പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം തൊഴിൽ കൊടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം തന്നെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന 10-20 ലക്ഷത്തിൽ പരം ഒഴിവുകൾ രേഖാമൂലം തന്നെ പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരത്തിൽ നിൽക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥയുടെ പ്രശ്നമുണ്ട്. ഇവിടെ പെൻഷൻ കുറക്കാം, ഇനിയിപ്പോൾ ഖസനാവിൻ്റെ ഭാരം പിന്നെ ഈ മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ഖസനാവിലേക്ക് ഡയറക്റ്റ് ടാക്സായി കിട്ടേണ്ട പല കാശും ഇവർ ഒഴിവാക്കി കൊടുക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഖസനാവിലേക്ക് ഡയറക്റ്റ് ടാക്സായിട്ട് നേരത്തെ കോർപ്പറേറ്റ് നികുതി 30% കിട്ടിയിരുന്നു. ആ 30% എന്നുള്ളത് 22% ചുരുക്കിക്കൊടുത്തു 2014 ശേഷം മോഡി ഗവൺമെൻറ്. അപ്പോൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ്, അതുപോലെ തന്നെ അവരുടെ മറ്റ് ആനുകൂല്യമൊക്കെ കൊടുത്ത് ഇഷ്ടംപോലെ ഇളവ് കൊടുക്കാം. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാശില്ല എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ രംഗത്തിറങ്ങും. അത് കണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെ കൃത്യമായിട്ട് 2024 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, RSS നമുക്കറിയാലോ എന്തൊക്കെ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാണ്ട് കുറച്ചാളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള പദ്ധതിയൊന്നുമല്ല ഇത്. പിന്നെ ഇവർ പറയുന്ന ഈ 4 വർഷത്തെക്കുറിച്ചൊക്കെ പറയുന്നു. നേരത്തെ തന്നെ റിട്ടയർഡ് കേണൽ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു, ഏതാണ്ട് 1 വർഷം അതിനകത്ത് ലീവായിരിക്കും, 6 മാസം പരിശീലനമായിരിക്കും, പിന്നെ 2.5 വർഷം കൊണ്ടാണോ ഇവർ ഈ രാജ്യത്തെ സുരക്ഷയെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇവർക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഇത് ആളുകൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിവിധ വിഭാഗം ആളുകൾ ഈ സമരവുമായിട്ട് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം CPMൻ്റെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിയാണെന്നൊക്കെയാണ് ഇപ്പോൾ നേരത്തെ സിന്ധുകൾ പറഞ്ഞത്. ബീഹാറിൽ സമരം നടക്കുന്നത് എങ്ങനെയാണ്, അവർ ഭരിക്കുന്ന ഇടങ്ങളിൽ സമരം നടക്കുന്നത് എങ്ങനെയാണ്, അതിരൂക്ഷമായിട്ടുള്ള സമരമാണ്, ചെറിയ സമരം തന്നെ നടക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം ആളി പടരും. അതുകൊണ്ട് നിങ്ങളീ ഈ വെല്ലുവിളി ഉപേക്ഷിച്ച് ഈ യുവജനങ്ങളെ വെല്ലുവിളിച്ച് ഈ നിലയിൽ കാണുന്നതിന് പകരം ആളുകളുമായി ചർച്ച നടത്തണം. ബന്ധപ്പെട്ട നിലയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം ഉണ്ടാവണം. അപ്പോൾ ആ സമീപനത്തിലേക്ക് പോകുന്നതിന് പകരം തുടർച്ചയായിട്ട് വെല്ലുവിളിക്കുന്നു, എന്നിട്ട് പോലീസ് ഉപയോഗപ്പെടുത്തിയിട്ട് സമരം അടിച്ചമർത്താൻ നോക്കുന്നു, പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. ഇതെല്ലാം വലിയ നിലയിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഈ തെറ്റ് തിരുത്താൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ പൊതുമേഖലയിൽ ഇവർ കേരളത്തെ താരതമ്യപ്പെടുത്തേക്ക് നേരത്തെ ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞു. ഇവർ പറയുന്നു കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നേ ഇല്ല എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഒഴിവും ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നില്ല. സിന്ധുമോൾക്ക് പറയാൻ വേണ്ടി കഴിയും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒഴിവുണ്ട് എന്ന്.
കേരളത്തിൽ വളരെ കൃത്യമായി പരീക്ഷ നടത്തുന്ന പി എസ് സി സംവിധാനമുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ നിയമന നിരോധനത്തിൻ്റെ പ്രശ്നം ഇപ്പോഴില്ല. എവിടെയെങ്കിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥരെതിരായി നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി വെച്ച സർക്കാർ വളരെ പ്രതിജ്ഞാബദ്ധമായി അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് സനോജ് പറഞ്ഞു വരുന്നത്. ശ്രീമതി സിന്ധുമോൾ, നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒഴിവുകളിലേക്ക് വരികയാണെങ്കിൽ ഈ വിവാദങ്ങൾ ഒന്നും കൂടാതെ തന്നെ 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ സഹായകമായ ഒഴിവുകൾ ഇപ്പോൾ തന്നെ വിവിധ സർവീസുകളിലില്ലേ? റെയിൽവേയുടെ കാര്യമെടുത്താൽ 237,295 പേരുടെ വേക്കൻസി നിലവിലുണ്ട്. ആഭ്യന്തര വകുപ്പിലാണെങ്കിൽ 128,842. അങ്ങനെ കൃത്യമായി ഈ പറയുന്ന 10 ലക്ഷം പേർക്ക് അല്ലെങ്കിൽ പോലും വളരെ വലിയ തോതിൽ തൊഴിൽ നൽകാൻ സാഹചര്യം ഉള്ള ഒഴിവുകൾ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളിൽ കെട്ടിക്കിടപ്പുണ്ട്. പക്ഷേ അതിലൊന്നും കൈവയ്ക്കാതെ ഈ അഗ്നിവീർ പദ്ധതിയുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരു ഒരു ഏതോ ഒരു രാഷ്ട്രീയ അജണ്ട ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വി കെ സനോജ് പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിനുള്ള മറുപടി വളരെ ചുരുക്കി. നീലിമ, ഇവിടെ ഒരു രാഷ്ട്രീയ അജണ്ടയില്ല. ഈ അഗ്നിവീരന്മാരാകുന്നത് മുഴുവൻ RSSകാരാണെന്ന് പറഞ്ഞു വരുത്തുന്ന ഏറ്റവും ബഹുമാന്യനായ നിയാസും അതുപോലെ തന്നെ വി കെ സനോജും ഒക്കെ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അവിടെ ഏത് രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്? സുതാര്യമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാമല്ലോ. RSSകാർ അവിടെ പോയിട്ട് വെള്ളം കാക്കിയിട്ട് നിന്നിട്ട് റിക്രൂട്ട്മെൻറ്റിന് നിൽക്കാൻ പോവുകയാണോ? കയ്യിൽ ദണ്ട് പിടിച്ച് നിൽക്കാൻ പോവുകയാണോ? നിങ്ങൾക്ക് കാണാമല്ലോ ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന RSSകാരാണെന്ന്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ചെല്ലാൻ പോകുന്നത്. അതിൽ ഏബിളായിട്ടുള്ളവർക്ക് സെലക്ഷൻ കിട്ടുന്നു. നിങ്ങളിതിനെ ഒരു തൊഴിൽ മാത്രം കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ ചുരുക്കി ഇതിൻ്റെ ഉദാത്തമായ ഒരു മൂല്യത്തെ കുറച്ചു കാണുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആലോചന വന്നത്. അതായത് ഉദാത്തമായ ഒരു മൂല്യം ഇതിലുണ്ട്, എന്തുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? ഈ 17.5 മുതൽ 21 വയസ്സ് വരെ യുവാക്കൾക്ക്, യുവാക്കൾ എന്ന് പറയുമ്പോൾ ആലോചിക്കണം നീലിമ, അതിൽ പെൺകുട്ടികളുമുണ്ട്. പെൺകുട്ടികൾക്കും തത്തുല്യമായ രീതിയിൽ ഈ റിക്രൂട്ട്മെൻറ്റ് ഈ പരിപാടിയിലേക്ക് ചേരാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ അവിടെ അവസര സമത്വം നൽകിക്കൊണ്ട് യുവാക്കളെയും യുവതികളെയും ഒരുപോലെ ആകർഷിക്കുന്ന, അവരുടെ ജീവിത നിലവാരത്തിൽ ഒരു കൈത്താങ്ങാകുന്ന, അവരുടെ സ്വഭാവ രൂപീകരണത്തിന് കൈത്താങ്ങാകുന്ന, അവർ തിരിച്ചിറങ്ങുമ്പോൾ നാടിനോടും ദേശത്തോടും കൂറുള്ള യുവാക്കളായി മാറുന്ന ഒരു സംരംഭത്തെ ഇങ്ങനെ തൊഴിലിൻ്റെ പേരിൽ അവഹേളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമമുണ്ടാക്കുന്നത്. മറ്റൊന്ന്, സനോജ് ആവർത്തിച്ച് പറയുമ്പോൾ അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടിയിട്ട് പോയിട്ട് എത്ര ഉദ്യോഗാർത്ഥികളാണ് തിരിച്ചു വന്നത്? സെക്രട്ടറിയുടെ പ്രസ്താവന സിന്ധുമോൾ കേട്ടിരുന്നോ? സൗകര്യമുണ്ടെങ്കിൽ അപേക്ഷിച്ചാൽ മതി, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എവിടെയാണ് ഇവിടെ മൂല്യം കൽപ്പിക്കപ്പെടുന്നത്? ഒരു സൈന്യത്തിന്റെ കത്തിക്കുമെന്ന് പറയുന്ന, അല്ല 2 മിനിറ്റ് കൊണ്ട് രാഷ്ട്രത്തെ കത്തിക്കുമെന്ന് പറയുന്ന, നാടിനെ ചുട്ട് ചാമ്പലാക്കുമെന്ന് പറയുന്ന ആളുകളോട് അങ്ങനെയല്ലാതെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? അതാണോ പട്ടാളത്തിന്റെ അച്ചടക്കം? അതാണോ സോൾജേഴ്സിന്റെ അച്ചടക്കം? ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒരു ലെഫ്റ്റനന്റ് കേണൽ, റിട്ടയർഡ് കേണൽ, അദ്ദേഹത്തോട് ചോദിക്കൂ, ഇതാണോ യുവാക്കൾ ശീലിക്കേണ്ടത്? അതിനെതിരെ ശബ്ദിക്കുമ്പോൾ അത് മാത്രമല്ല പടച്ച് സൃഷ്ടിക്കപ്പെട്ട ചില പരാമർശങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഭാരത ബന്ധ് എവിടെ പോയി? ഇവിടുത്തെ യുവാക്കൾ ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഇവിടുത്തെ അച്ഛനമ്മമാർ ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുമ്പോ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോ അത് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നിയാസിന് പറയാം. നിയാസ്, ഇപ്പോൾ കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി, അഗ്നിവീർ പദ്ധതി അഗ്നിപദ്ധതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി എത്തിയിട്ടുണ്ട്. ഇത് കോടതി ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടോ? ഇനി എന്തെല്ലാമാണ് നമ്മൾ കാണേണ്ടി വരിക ഇക്കാര്യത്തിൽ? എൻ്റെ സിന്ധുമോള്, അങ്ങ് പറഞ്ഞത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. ഒരു കാര്യം അങ്ങ് ആലോചിക്കണം.
ഇതേപോലെ നിങ്ങൾ പ്രഖ്യാപിച്ച നിരവധി പരിപാടികളുണ്ട്. അത് ലോക്സഭയെയും പാർലമെൻറ്റിനെയും പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട് നിങ്ങൾ പുട്ടുചുടുന്ന ലാഘവത്തോടുകൂടി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് കർഷക മരണ ബില്ല് 3 എണ്ണം. അത് നിങ്ങൾ ഇതേ വാക്കാണ് പറഞ്ഞത്. എന്ത് വന്നാലും നടപ്പിലാക്കും, ആരെതിർത്താലും നടപ്പിലാക്കും. അവസാനം എന്തായി? 1 കൊല്ലം സമരം ചെയ്തു. 700 കർഷകരാണ് ജീവാത്മതി ആത്മാഹുതി ചെയ്തത്, ജീവൻ നഷ്ടപ്പെട്ടത്. അവസാനം നിങ്ങൾ തന്നെ, ഞങ്ങളും കോടതിയോ നിയമം ഒന്നും ഇടപെട്ടിട്ടില്ല, നിങ്ങൾക്ക് തന്നെ പിൻവലിക്കേണ്ട ഗതികളുണ്ടായി. ഇത് 2-ാമത്തെ നിങ്ങളുടെ വാട്ടർലൂ ആണ്. 1 കർഷകം കഴിഞ്ഞിട്ട് 2-ാമത്തത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിക്ക് എന്നല്ല, സംഘപരിവാറിൽ നിന്നല്ല, BJP എന്നല്ല, ഒരാൾക്കും ഒരു കാലത്തും ഒരു ലോക രാജ്യത്തിലും. അതെ, അത് തന്നെയാണ് ലോകം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ലോകത്തെ തന്നെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അഗ്നിപഥ പദ്ധതി ചൊല്ലുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും കനക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. കാർഷിക ബില്ലിന്റെ ഗതി തന്നെ ഈ അഗ്നിപഥ പദ്ധതിക്ക് ഉണ്ടാകുമെന്ന വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തത് VK സനോജ്, PM നിയാസ്, TP സിന്ധുമോൾ, MK ശശിധരൻ എല്ലാവർക്കും നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.